കോംറേഡ് മീഡിയയിലേക്ക് സ്വാഗതം. ശരറാന്തൽ തിരിതാണു. കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദർ അന്തരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച രാത്രിയോടെയാണ് അന്ത്യം. കോവിഡ് ബാധയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. സംസ്കാരം ഇന്ന് പൂവച്ചൽ ജുമാ മസ്ജിദിൽ നടക്കും. ഭാര്യ ആമിന, തുഷാര, പ്രസുന്ന എന്നിവർ മക്കളാണ്. 1948 December 25 തിരുവനന്തപുരത്തെ കാട്ടാക്കട അബൂബക്കർ പിള്ളയുടെയും റാബിയത്തുൽ അറബിയ ബീവിയുടെയും മകനായി പൂവച്ചലിലാണ് മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന പൂവച്ചൽ ഖാദർ ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ വല്ലപ്പാട് പോളിടെക്നിക്കിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും AIMEA പാസ്സായി. പൊതുമരാമത്ത് വകുപ്പിൽ അദ്ദേഹം എഞ്ചിനീയറായി ജോലിയും ചെയ്തു. 1972 ചലച്ചിത്ര ഗാന രചനയിലേക്ക് കടന്ന ഖാദർ സിനിമാ മേഖലയിൽ കൂടുതൽ സജീവമായി. 70s പിന്നീട് 80s സിനിമാ ഗാനരംഗത്ത് സജീവമായിരുന്ന ഖാദർ KG ജോർജ്, PN മേനോൻ, IV ശശി, ഭരതൻ, പത്മരാജൻ എന്നീ പ്രമുഖർക്കൊപ്പം പ്രവർത്തിച്ചു. 300+ ചിത്രങ്ങളിലായി 2000+ ഗാനങ്ങൾ അദ്ദേഹം എഴുതി. നാഥാ നീവരും കാലൊച്ച കേൾക്കുവാൻ, ഏതോ ജന്മ കൽപ്പനയിൽ, അനുരാഗിണി ഇതാ എൻ്റെ, ശരറാന്തൽ തിരിതാഴും തുടങ്ങി ഒട്ടനവധി ഗാനങ്ങൾ ഖാദറിൻ്റെ തൂലികയിൽ നിന്നാണ്. ഇത് മലയാളികൾ ഹൃദയത്തിലേറ്റി. ഖാദറിൻ്റെ നാടകഗാനങ്ങളും ലളിതഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും ഒക്കെ മലയാളികളുടെ സംഗീത ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ കയ്യെഴുത്തു മാസികയിൽ കവിത എഴുതിയാണ് അദ്ദേഹം തുടങ്ങിയത്. കോളേജ് കാലത്ത് മലയാള രാജ്യത്തിലും കുങ്കുമത്തിലും മറ്റും കവിത അച്ചടിച്ചു വന്നു. കോഴിക്കോട് ജോലി ചെയ്യുന്നതിനിടെ കവിത എന്ന സിനിമയ്ക്കാണ് അദ്ദേഹം ആദ്യമായി പാട്ടെഴുതിയത്. 1972 ചലച്ചിത്ര ഗാനരചനയിലേക്ക് അദ്ദേഹം കടന്നത്. മലയാള സിനിമയിലെ എക്കാലത്തെയും ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ അടക്കം അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതി. ചമരം, ചൂള, തകര, പാളങ്ങൾ, ബെൽറ്റുമത്തായി, ശ്രീ അയ്യപ്പനും ബാബരും, ആട്ടക്കലാശം, തമ്മിൽ തമ്മിൽ, സന്ദർഭം, കായലും കയറും, താളവട്ടം, ദശരഥം തുടങ്ങിയ ചിത്രങ്ങളിലെ പാട്ടുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. മലയാളികൾ നെഞ്ചിലോട് അടക്കി പിടിച്ച പാട്ടുകൾ, മൗനമേ നിറയും മൗനമേ, സിന്ദൂര സന്ധിക്ക് മൗനം, രാജീവം വിടരും നിൻ മിഴികൾ, മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞു, നാണമാവുന്നു മേനി നോവുന്നു, ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ, പൂമാനമേ ഒരു രാഗമേകം താ, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ എന്നിവ അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. നാടക സമിതികൾക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയ പാട്ടുകൾക്ക് ഈണമിട്ടത് ബാബുരാജ്, കണ്ണൂർ രാജൻ, രവീന്ദ്രൻ മാസ്റ്റർ എന്നിവരാണ്. പഞ്ചമി പോലൊരു സുന്ദരി പെണ്ണ്, കരതേടി ഒഴുകുന്നു കിളിയോടവും തുടങ്ങിയ ഒട്ടനവധി ഗാനങ്ങൾ. കോഴിക്കോട് ആകാശവാണിയിൽ അദ്ദേഹം എഴുതിയ ലളിത ഗാനങ്ങൾക്കും ധാരാളം ആസ്വാദകരുണ്ടായി. നിറക്കതിർ താലം കൊണ്ട് നിലാവിറങ്ങി, പാടാത്ത പാട്ടിൻ മധുരം എന്റെ മാനസമിന്ന് നുകർന്നു, രാമായണക്കിളി, ശാരീരിക പൈങ്കിളി തുടങ്ങി ഇതിലെ ചില പാട്ടുകൾ മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. കസവിൻ തട്ടം ചൂടി, കരിമിഴിമുനകൾ നീട്ടി എന്നിവയടക്കം പ്രശസ്തങ്ങളായ നിരവധി മാപ്പിളപ്പാട്ടുകളും അദ്ദേഹം മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. കളിവീണ, പാടുവാൻ പഠിക്കുവാൻ, ചിത്തിരത്തോണി എന്നീ പുസ്തകങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, കേരള സംഗീത അക്കാദമി പുരസ്കാരം എന്നിവ അദ്ദേഹത്തെ തേടിയെത്തി. മലയാള സിനിമാ രംഗത്തിന് ഒട്ടനവധി സംഭാവനകൾ ചെയ്ത, മലയാളികൾക്ക് ഒരുപടി നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്ത ശ്രീ പൂവച്ചൽ ഖാദറിന് കോംറേഡ് മീഡിയയുടെ ആദരാജ്ഞലികൾ.